ഇനി ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ആരോഗ്യ പ്രവർത്തകർക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ വ്യാജ സന്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിരുന്ന വ്യാജ അവകാശവാദങ്ങളും ഒക്കെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ നിറയുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. ആവർത്തിച്ചു വരുന്ന നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇതെല്ലാം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നേരിടുക? ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ആധികാരികത, ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടത് ഇതേക്കുറിച്ച് പഠനം നടത്തിയവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഷിംന അസീസ് സംസാരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന അവകാശവാദങ്ങളെക്കുറിച്ച്. ഈ മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പിട്ട വെളുത്തുള്ളി അങ്ങനെ കുറേ സാധനങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ കൊറോണ മാറും എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഗതി ഓടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഞ്ഞളിന് ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ മഞ്ഞളിന് ഗുണമുണ്ട്. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കുമൊക്കെ ഗുണങ്ങളുണ്ടോ? ഉണ്ട്. ഇതിനെല്ലാം അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇതൊന്നും COVID-19 എന്ന് പറയുന്ന 2019 ഡിസംബറിൽ മാത്രം നമ്മൾ അറിഞ്ഞു തുടങ്ങിയ വൈറസിനെതിരെയുള്ള പ്രതിരോധമാണെന്നോ അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രതിവിധിയാണെന്നോ ഇന്നുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത്തരം ഒരു സംഗതിയും ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൊറോണ അല്ലെങ്കിൽ COVID-19 മാറാൻ പോകുന്നില്ല. നല്ല വേനലാണ്, നല്ല ചൂടുമാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചോളൂ, ക്ഷീണം മാറട്ടെ, തലവേദന വരാതിരിക്കട്ടെ, ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കട്ടെ. എല്ലാം കൊണ്ട് സൗന്ദര്യത്തിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. കൊറോണ പോവില്ല. COVID-19 മുകളിൽ COVID-19 വൈറസ് ജീവിക്കില്ല. തെറ്റാണ്. കാരണം നമ്മളുടെ കേരളത്തിൽ പോലും പേഴ്സൺ ടു പേഴ്സൺ, അതായത് രോഗിയിൽ നിന്നും രോഗിയിലേക്കുള്ള ട്രാൻസ്മിഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ഇപ്പോൾ 30 ഡിഗ്രിയുടെ മീതെയാണ് ചൂടുള്ളത്. അപ്പോൾ ഈ ടെമ്പറേച്ചറും ശരീരത്തിലെ കൊറോണ വൈറസ് ജീവിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിലവിൽ അങ്ങനത്തെ ശാസ്ത്രീയ പഠനങ്ങളും ഇല്ല, ഇത് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. നിലവിൽ COVID-19 ശരീരത്തിലുണ്ടോ എന്ന് കണ്ടെത്താൻ ലക്ഷണങ്ങളും അതുകൂടാതെ അവരുടെ ട്രാവൽ ഹിസ്റ്ററി, COVID-19 ബാധിച്ച രാജ്യങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തിരുന്നോ അല്ലെങ്കിൽ യാത്ര ചെയ്തവരുമായി അവർക്ക് കോണ്ടാക്ട് ഉണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡയഗ്നോസിസിൽ എത്തുന്നതും. കൂടാതെ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തൊണ്ടയിൽ നിന്നും സ്രവം എടുത്ത് പരിശോധിച്ചാണ് നമ്മൾ തീരുമാനത്തിലെത്തുന്നത്. അതല്ലാതെ ശ്വാസം പിടിച്ചു നോക്കി നിലവിൽ നിങ്ങൾക്ക് കൊറോണ ഉണ്ടോയെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. രണ്ട് മണിക്കൂർ, ഒരു മണിക്കൂർ, 5 മണിക്കൂർ, 2 ദിവസം ഒക്കെ കൊറോണ നമ്മൾ ചുമച്ചയും തുമ്മിയ ഇടങ്ങളിൽ പറ്റിക്കിടക്കും എന്ന് പറഞ്ഞ് പല ടൈം പീരീഡുമായിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നമുക്ക് വളരെയേറെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നിലവിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഫോർമൈറ്റ് ട്രാൻസ്മിഷൻ ഉണ്ട് എന്നത് സത്യമാണ്. അതായത് നമ്മൾ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിനകത്ത് COVID-19 ഉണ്ടെങ്കിൽ ആ തുമ്മിയ ഭാഗത്ത് ആ അണുക്കൾ ഉണ്ടാവും എന്നത് നേരാണ്. അവിടെ നമ്മൾ തൊട്ട് അത് നമ്മുടെ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗം പകരും എന്നതും നേരാണ്. ഇത്രയും ഭാഗം ഓക്കെ. പക്ഷേ ഈ ടൈം സ്പാൻ നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ നിലവിൽ സാധ്യമല്ല. നമ്മൾ പഠിച്ചു വരുന്നുള്ള ഈ രോഗത്തെക്കുറിച്ചിട്ട് ആരോഗ്യ പ്രവർത്തകർ കൂടെ പോലും പഠിച്ചു വരുന്ന ഒരു രോഗത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് കേട്ട് ഒറ്റമൂലി പരീക്ഷിക്കാനുള്ള നേരത്തിലല്ല നമ്മളുള്ളത്. ഒന്നിച്ച് നിന്ന് നേടാനുള്ള നേരത്താണ്. പ്രളയകാലം നമ്മൾ ഒന്നിച്ച് നേടിയിട്ടുണ്ട്. പ്രളയകാലത്ത് അത് കഴിഞ്ഞു പോലും നമുക്കൊരു പകർച്ചവ്യാധി ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് നമ്മൾ ഒത്തൊരുമിച്ച് ശാസ്ത്രീയമായി നിലകൊണ്ടൊരു സമൂഹമാണ് നമ്മൾ. ആ നമ്മൾ ഇപ്പോൾ കപട ചികിത്സകൾക്കും ആരും കേൾക്കാത്ത ഒറ്റമൂലികൾക്കും അല്ലെങ്കിൽ പൊടിക്കൈകൾക്കും പിന്നാലെ പോകരുത്. കൃത്യമായി നമുക്ക് തരുന്ന ഉപദേശങ്ങൾ, നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക, മുന്നോട്ട് പോകുക. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ഒന്നിച്ചു തന്നെ നിൽക്കാം. കാരണം അതും ഒരു സാമൂഹിക വിപത്താണ്. COVID-19 ഒരുപക്ഷെ അതിലും കൂടുതൽ വലിയ ഒരു വിപത്ത്.